ആനക്കാരിലെ അഗ്രഗണ്യൻ കടുവവേലായുധനാശാന്റെ ശിഷ്യനാണ് ഇന്ന് ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ചട്ടക്കാരനായ നെന്മാറ രാമൻ. നിരവധി മികവുറ്റ ചട്ടക്കാരെ ആനക്കേരളത്തിനു സമ്മാനിച്ച പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്തുള്ള കരിമ്പാറ എന്ന സ്ഥലത്തായിരുന്നു രാമേട്ടന്റെ ജനനം. ആനകളോടുള്ള കമ്പം കൊണ്ട് ഏകദേശം 35 വർഷം മുൻപായിരുന്നു രാമേട്ടൻ ഈ തൊഴിലിലേക്ക് ഇറങ്ങുന്നത്. ആനപ്പണി പഠിക്കുവാനായി വയനാട് ജില്ലയിലെ ലക്കിടി എന്ന സ്ഥലത്തുള്ള തടിക്കോപ്പുകളിലെത്തിയ രാമേട്ടൻ ആനകളെപ്പറ്റി പൊതുവായ കാര്യങ്ങൾ അവിടെയുള്ള ചട്ടക്കാരിൽ നിന്നും മനസ്സിലാക്കി. എങ്കിലും ആനപ്പണിയിലെ ബാലപാഠങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയത് നെല്ലായി അപ്പു എന്ന ചട്ടക്കാരനിൽ നിന്നുമാണ്. എടക്കുന്നി കുട്ടിക്കൃഷ്ണനായിരുന്നു അപ്പു ആശാൻ കൊണ്ടുനടന്നിരുന്ന ആന. പിന്നീട് ആനപ്പണിയിലെ അറിവുകൾ സമ്പാദിച്ച ശേഷം 23 വയസ്സിലാണ് ആദ്യമായി രാമേട്ടൻ ഒരു ആനയെ അഴിക്കുന്നത്. ആ പ്രായത്തിൽ തന്നെ അത്രയും ചങ്കുറ്റത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത രാമേട്ടൻ അന്നഴിക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടുള്ള ഗോവിന്ദൻകുട്ടി എന്ന ആനയെയായിരുന്നു. ഇനിയും ഈ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനുണ്ടെന്ന് രാമേട്ടന് നന്നായി അറിയാമായിരുന്നു. കാരണം ചെയ്യുന്ന തൊഴിൽ അത്ര എളുപ്പമല്ല. എല്ലാ ആനകളും ഒരുപോലെ, അതുകൊണ്ട് തന്നെ കൂടുതൽ ആനകളിലേക്ക് മാറുന്തോറും അത് രാമേട്ടന് പുതിയ പാഠങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷം ചില ക്ഷേത്രങ്ങളിലെ ആനകൾക്കും ചുള്ളിപ്പറമ്പിൽ കണ്ടംപുള്ളി എന്നീ ആനത്തറവാടുകളിലെ ആനകളെയും രാമേട്ടൻ വഴി നടത്തി. ഈ കാലയളവിൽ ആനകളെപ്പറ്റി കൂടുതലറിയാൻ രാമേട്ടൻ ഗുരുവായി തിരഞ്ഞെടുത്തത് കടുവ വേലായുധനാശാനെയായിരുന്നു. ആനയുടെ ചൂരുമാറിയാൽ പോലും അറിയാൻ കഴിവുള്ള ആശാന്റെ പാഠങ്ങൾ രാമേട്ടൻ എന്ന ചട്ടക്കാരനെ കൂടുതൽ ശക്തനാക്കി. കുറച്ചുനാൾ ഇടവേളയെടുത്തെങ്കിലും അതിനുശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ചട്ടക്കാരനായി. പിന്നീട് പല ആനകളിലും കയറിയെങ്കിലും കൂടുതൽ കാലം നിന്നത് ചീറോത്ത് രാജീവിലും അടിയാട്ട് അയ്യപ്പനിലുമായിരുന്നു. ആനകളിൽ മാറി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വീണ്ടും രാമേട്ടനെ തേടിയെത്തിയത് രാമരാജാവിന്റെ ചട്ടക്കാരനാവുക എന്ന ദൗത്യം തന്നെ. ഇന്നിപ്പോൾ കടുക്കൻ രാജേഷിനൊപ്പം രാമനെ വഴി നടത്തുന്ന രാമേട്ടന് എല്ലാവിധ ആശംസകളും.